ചെറി ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈസിയും ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിന് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യമേ തന്നെ 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൊല്ലമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് സ്പൂണും ഉപയോഗിക്കാം. ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി വിസ്ക് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം ഗോതമ്പൊടിയാണ് ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ഗോതമ്പൊടി ഇവിടെ എടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബാറ്റർ തയ്യാറാക്കാം. നമുക്ക് ദോശമാവിന്റെ രീതിയിൽ ബാറ്റർ കിട്ടണം. അപ്പോൾ ഞാനിവിടെ ബാറ്റർ നല്ലവണ്ണം എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പാല് ഞാൻ ചേർക്കുകയാണ്. അത് നിങ്ങൾക്ക് പാല് വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട, സ്കിപ്പ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇനി നമുക്ക് ഇത് ദോശയായി ചുട്ടെടുക്കണം. അതിന് ഞാനിവിടെ ഒരു ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലെണ്ണ തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുടുന്ന പോലെ ഒഴിച്ച് ചുട്ടെടുക്കാം. അപ്പോൾ 1 വശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം ഉപയോഗിക്കാത്തവർ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ദോശ മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. രണ്ടു വശവും അത്യാവശ്യം മൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ദോശ ഇതുപോലെ ചുട്ടെടുക്കണം. ഇന്ന് ഇവിടെ ഈ ദോശയ്ക്ക് ഞാൻ ഒരു സലാഡാണ് ഉണ്ടാക്കുന്നത്. അതിന് കറിവെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 സവാള എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം വൃത്തിയായി അരിഞ്ഞ് എടുക്കാം.
അപ്പോൾ ഞാൻ ദേ ഇവിടെ വെള്ളരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും സവാളയും പച്ചമുളകും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം പുളിയുള്ള മോരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഉപ്പൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശയും സലാഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതും ഹെൽത്തിയുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. കറിവെള്ളരിക്കയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും ഈ സലാഡ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. മുതിർന്നവർക്കും കഴിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.